ദൈവം മറക്കുവാൻ നാം ആഗ്രഹിക്കുന്നതും നാം മറക്കാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം മറക്കുവാൻ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? അത് മറ്റൊന്നല്ല, നമ്മിലെ പാപപ്രവൃത്തികൾ തന്നെ. പുറത്ത് പറവാൻ കൊള്ളാത്തതായ, അറപ്പ് വരുത്തുന്നതായ, പരസ്യവും രഹസ്യവുമായി നാം ചെയ്ത പാപങ്ങൾ, നാം ചിന്തിച്ചു കൂട്ടിയിട്ടുള്ളതായ ദുഷിപ്പിക്കുന്നതായ കാര്യങ്ങൾ, ഇരുട്ടിൻ്റെ മറവിൽ മറ്റു മനുഷ്യരെ ഒളിച്ച് കാണിച്ചു കൂട്ടിയിട്ടുള്ള ദുഷ്ടതകൾ, ഹീനപ്രവൃത്തികൾ, ഇവയൊക്കെ ദൈവം ഓർത്തുകൊണ്ടിരിക്കുവാൻ നാം ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്ന ദൈവം മുമ്പാകെ നമുക്കൊന്നും തന്നെ ഒളിക്കുവാൻ കഴിയില്ല എന്ന ബോധ്യം നമുക്കെല്ലാവർക്കുമുണ്ട്. കുറ്റബോധത്തോടെ പശ്ചാത്തപിച്ച് ഇവയൊക്കെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ ക്ഷമയും കഴുകലും കിട്ടിയവരാണ് നാം ഓരോരുത്തരും. എങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവം നമുക്ക് ഉറപ്പ് തരുന്നതായ കാര്യം ശ്രദ്ധിക്കുക. ഗാഡ് വിൽ നെവർ റിമെമ്പർ അവർ സിൻസ് ഫോർ ഗിവൺ. ക്ഷമിക്കപ്പെട്ട നമ്മുടെ പാപങ്ങളെ ദൈവം ഒരിക്കലും ഓർക്കുന്നില്ല. തിരുവചനം പറയുന്ന ഇബ്രായർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ഫോർ ഐ വിൽ ഫോർ ഗീവ് ദെയർ എനിക്വിറ്റീസ് ആൻഡ് വിൽ റിമെമ്പർ ദെയർ സിൻസ് നോ മോർ. ഞാൻ അവരുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം, ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. സർവജ്ഞാനിയായ ദൈവത്തിന് ഓർമ്മക്കുറവ് നിമിത്തം ഓർക്കാതിരിക്കുന്നതല്ല, അവൻ കരുണയുള്ളവനാകെ കൊണ്ട് എന്തൊക്കെ മറക്കണമെന്ന് ദൈവം തീരുമാനിക്കുന്നു. ഇനി എന്താണ് നാം മറക്കാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്? അത് മറ്റൊന്നല്ല, ദൈവം ചെയ്തു തന്ന ഉപകാരങ്ങൾ, അത് നാം മറക്കരുത്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മോട് കരുണ കാട്ടി നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളെ ക്ഷമിച്ചത്, അത് മറന്നത്, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കിയത്, നാം വീണു പോകാതെ താങ്ങിയത്, അനവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിഞ്ഞത്, ഇവയൊന്നും ഒരു കാരണവശാലും നാം മറന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നന്ദിപൂർവം എല്ലാ ദിവസവും അവയൊക്കെ സ്മരിച്ചുകൊണ്ട് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നവരായിരിക്കാം. ഓർക്കേണ്ട കാര്യങ്ങളെ ഓർക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. 77-ാം സങ്കീർത്തനത്തിലൂടെ ആസാഫ് തൻ്റെ തീരുമാനം പറയുന്നത് ശ്രദ്ധിക്കാം. വാക്യം 11, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും. ഡിയർ ഫ്രണ്ട്സ്, വെർ എവർ യു ഫൈൻഡ് യുവർ സെൽഫ് ടുഡേ, റിമെമ്പർ വാട്ട് ഗോഡ് ഹാസ് ഡൺ. ഇന്ന് നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവം എന്താണ് ചെയ്തതെന്ന് ഓർക്കുക. Have a blessed day.